ദിസ് ഈസ് ടു മച്ച് മോം. അനിക്ക് എനിക്ക് ഇനി ഒരു നിമിഷം പോലും സഹിക്കാൻ വയ്യ. എന്ത് ചെയ്യാനാ മോളെ, അനിക്കയുടെ ചാപ്റ്ററിന്റെ നീളം അല്പം കൂടിപ്പോയി. നമുക്ക് ആ ചാപ്റ്റർ എന്നേക്കുമായി ക്ലോസ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? അതെ മാഡം, മാഡം ഉദ്ദേശിക്കുന്നതല്ല ഇന്ന് നടന്നിരിക്കും. ഓ മൈ മദറിന്റെ ശിവൻകുട്ടി, നീ ഇവിടെ വന്നിരിക്കണോ? അതും ഈ ചെക്കന്റെ കൂടെ. സത്യം പറയാലോ മോനെ, നിന്റെ മനസ്സ് ഭയങ്കര വിശാലാ. ഒരു കള്ളന്റെ കൂടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നു. മോമാ ടോപ്പിക് അവസാനിച്ചു കഴിഞ്ഞതല്ലേ? എന്ന പൂജ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തുടങ്ങും. ദിയമോൾ അവിടെ റെഡിയായി നിക്ക. നീയും പോയി വേഗം റെഡിയാവ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം ഈ പൂജക്കുള്ള എല്ലാ ചടങ്ങുകളും ചെയ്തു തീർക്കാൻ. അണ്ടർസ്റ്റാൻഡ്? ഓ മൈ മദർ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയേണ്ട അവസ്ഥയായല്ലോ. നമ്മുടെ കുടുംബത്തിൽ കല്യാണത്തിന് ശേഷം പൂജ നടത്തുന്നത് വലിയ ഇമ്പോർട്ടൻസ് ആണെന്ന് നിനക്കറിയാലോ. പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജ ഇത്, അത് മുടക്കാൻ പാടില്ല. ദിയമോള് നിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം നീ ചിലപ്പോ മറന്നിട്ടുണ്ടാവും. ഈ പൂജ നീ അവളുടെ കൂടെ വേണം ചെയ്യാൻ. അണ്ടർസ്റ്റാൻഡ്? ചെല്ലേ, വേഗം പോയി റെഡിയാവും. നിന്നെ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യ. നീ കഴുകി കഴുകി. എടാ ശിവൻകുട്ടി, നീ ഇതുവരെ തയ്യാറായില്ലേ? നീ മറന്നുപോയോ? എന്റെ മോനെ, ഇന്ന് നിന്റെ അനികയുടെ ആദ്യത്തെ ലോഡിയാ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വേണം ലോഡിയുടെ പൂജകളൊക്കെ ചെയ്യാൻ. അതേടാ മോനെ, നമ്മുടെ കുടുംബത്തില് കല്യാണം നടന്നാൽ പൂജ നടത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പൂജ ഒരിക്കലും മുടക്കാനും പാടില്ല. ശിവൻകുട്ടി, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. ഓ ചെല്ലെ, എന്റെ മോൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. പെട്ടുപോയല്ലേ? എനിക്കും അങ്ങനെ തോന്നുന്നു. എന്താ ഇതിന്റെ സൊല്യൂഷൻ? ഓപ്ഷൻ എ അതോ ഓപ്ഷൻ ഡി? ഓപ്ഷൻ ആക്ച്വലി ഒന്നേ ഉള്ളൂ. എ ആണോ ഡി ആണോ? ഞാൻ ആരെയാ കല്യാണം കഴിച്ചത്? അതിനർത്ഥം എന്റെ അനിക ചേച്ചിയാ അല്ലേ? ചേട്ടൻ ഒരു പഴഞ്ചൊല്ല കേട്ടിട്ടുണ്ടോ? ഏത്? ആകാശത്തോളം ചെന്നതുമില്ല, എന്നാ താഴോട്ടിട്ട് വന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതിന് ഈ സിറ്റുവേഷനുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? ഞാൻ പറയാം. അനിക ചേച്ചിക്ക് ചേട്ടനോട് പിണക്കുവാണ്. പൂജക്ക് വേറുന്നതോ പോട്ടെ, ചേട്ടനോടൊന്നും മിണ്ടത്ത് പോലും ഇല്ല. അത് ഞാൻ സംസാരിപ്പിച്ചോളാം, പിന്നെ പൂജയ്ക്ക് വരാൻ സമ്മതിപ്പിക്കുകയും ചെയ്യും. ബട്ട് ഫോർ ദാറ്റ് അവളോട് ഞാൻ എന്റേതായ രീതിയിൽ സംസാരിക്കേണ്ടി വരും. അതിനർത്ഥം പൂച്ചക്കാരൻ ശിവൻ ഈസ് ബാക്ക് അല്ലേ? ഐ മീൻ ബാക്ക്. ആ അങ്ങനെ വേണമെങ്കിലും പറയാം. Come on, Shiva. നീ ഇതുവരെ തയ്യാറായില്ല അനിക്ക. ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് അനിക്ക. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പൂജ നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ലേ? ഒരു കള്ളന്റെ സഹോദരിയോടൊപ്പം ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്നത് തനിക്ക് നാണക്കേടല്ലേ ശിവൻ? വീണ്ടും ആ ടോപ്പിക് റീഓപ്പൺ ചെയ്യേണ്ട കാര്യം എന്താ? അതെന്തുകൊണ്ടാ ശിവൻ? ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നിൽക്കാൻ തനിക്ക് കഴിയും? എന്റെ അനിയനെ കള്ളൻ എന്ന് മുദ്ര കുത്തി ഇങ്ങനൊരു സന്ദർഭത്തിൽ ഞാൻ തന്റെ കൂടെ അവിടെ വന്ന് പൂജക്കിരിക്കണമല്ലേ? എങ്ങനെ സാധിക്കും? അനാവശ്യമായിട്ട് സംസാരിച്ച് കളയാൻ എന്റെ ഒട്ടും സമയമില്ല. താഴെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നിന്റെ മൂടെല്ലാം ശരിയാക്കിയിട്ട് വേഗം താഴേക്ക് വരാൻ നോക്ക്. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നിന്നോട് ചോദിക്കല്ല, നിന്നോട് ഞാൻ പറയണ അനിക്ക, നീ എന്റെ കൂടെ താഴേക്ക് വന്നേ പറ്റൂ. ഞാൻ വരില്ല ശിവൻ. ഡ്രസ് എല്ലാം മാറ്റിട്ട് വേഗം താഴേക്ക് വാ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ എങ്ങോട്ടും വരുന്നില്ല. മറുത്തു പറയുന്ന കേൾക്കുന്ന ശീലം എനിക്കില്ല. എന്നാ ഇനി അതൊരു ശീലമാക്കിക്കോ ശിവൻ. ഡോണ്ട് ചലഞ്ച് മീ. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിനക്കറിയാലോ. താൻ എന്ത് ചെയ്യും?
അതൊക്കെ ഞാൻ പറഞ്ഞു തന്നാലേ നിനക്കറിയുള്ളൂന്നുണ്ടോ? ഞാൻ തന്നെ കണ്ട് പേടിക്കില്ല. പറഞ്ഞതും മനസ്സിലായല്ലോ. വീണ്ടും എന്നെ ആ പഴയ ശിവനോബ്രോയാക്കാൻ നീ ശ്രമിക്കരുത്. അങ്ങനെ ആവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇത് കൂടുതൽ താൻ എന്നെ എന്ത് ചെയ്യും? ഇപ്പൊ എനിക്കൊന്നിനെയും പേടിയില്ല. വീണ്ടും വീണ്ടും എന്നെ നിർബന്ധിക്കരുത് ശിവൻ. നീയാണിപ്പൊ എന്നെ നിർബന്ധിക്കുന്നത് അനിക. എന്റെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. നിനക്കറിയാലോ എന്റെ കാര്യം സാധിക്കാൻ ഞാൻ എന്ത് മാർഗവും സ്വീകരിക്കും. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിനക്കിപ്പോഴും അറിയില്ല അനിക. പിന്നെ നിന്റെ വീക്ക് പോയിന്റ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അനിക. സച്ചിൻ സേഫാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നിമിഷം വരെ അവൻ സേഫാണ്. കല്യാണം കഴിക്കാൻ. ഇനി സച്ചിനെ തൊട്ട് കളിച്ചാൽ എന്റെ സ്വഭാവം മാറും. ഹനിക, നിനക്ക് കാര്യവിവരമുണ്ട്. താൻ സച്ചിനെ ഒന്ന് തൊട്ട് നോക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് നീ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സച്ചിന് ഇപ്പൊ ഈ വീട്ടിൽ തന്നെ അല്ലേ ഉള്ളത്. ആ സച്ചിന് വേണ്ടി ഗോ ആൻഡ് ഗെറ്റ് റെഡി. പോകാനാ പറഞ്ഞേ? തനിക്ക് എങ്ങനെ കഴിഞ്ഞു ശിവൻ? എങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് മാറാൻ കഴിഞ്ഞു? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കിടയിൽ ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു, സൗഹൃദം ഉണ്ടായിരുന്നു, ബഹുമാനവും വിശ്വാസവും പരസ്പരമുള്ള കരുതലും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒറ്റയടിക്ക് തനിക്ക് എങ്ങനെ മറക്കാൻ കഴിഞ്ഞു ശിവൻ? എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നു? കണ്ടില്ലേ, ഇപ്പൊ വീണ്ടും ശങ്കരൻ തെങ്ങെ തന്നെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്ക് നിന്നോട് പറയാൻ കഴിഞ്ഞെങ്കിൽ, നീ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കെത്ര വിഷമമുണ്ടാകുന്നു എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ, ഇതെല്ലാം ഞാൻ ഓമിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് നിനക്ക് എന്തെങ്കിലും അറിയാൻ കഴിയും. അന്ന് നിനക്കൊരു പക്ഷേ എന്നോട് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും. ഇനി എന്താ ഡ്രസ് മാറ്റാൻ താമസം? 10 മിനിറ്റിൽ താഴെ വന്നേക്കണം. ദിയമോളെ, റെഡീസ് ആയോ? യെസ് മാം. എന്റെ മോൾ എന്ത് പ്രിറ്റീസാ! സത്യമായിട്ടും ആരുടെയും കണ്ണു വിടാതിരുന്നാ മതിയായിരുന്നു. എന്റെ മോളെ നോക്കിക്കൊണ്ട് നിന്ന എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷാ. താങ്ക് യു മോ. നിന്റെ പിങ്കി മോൻ സന്തോഷിച്ചിരിക്കുമ്പോ നീയും സന്തോഷിച്ചിരിക്കണ്ടേ മോളെ? എന്തിനാ എന്റെ മോൾ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? പിങ്കി മോൻ, എനിക്ക് ശിവൻ അനികയുടെ കൂടെ പൂജ ചെയ്യുമെന്നൊരു പേടി. ഇനിയിപ്പോ അങ്ങനെ എങ്ങനെ സംഭവിച്ചാ? അങ്ങനെ ഒന്നും ചിന്തിക്കേ വേണ്ട. ഞാനിപ്പോ അവനോട് ടോക്ക് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. പൂജക്കുള്ള ചടങ്ങുകളൊക്കെ മോളുടെ കൂടെ ചെയ്യൂ. ഈ പൂജയ്ക്ക് മാത്രല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ ചടങ്ങുകളും ശിവൻകുട്ടി മോളുടെ കൂടെ ആഘോഷിക്കും. മോള് കണ്ടോ, നമ്മൾ ഒരുമിച്ച് നിന്ന് അനികയുടെ സ്ഥാനം എന്താന്ന് കാണിച്ചു കൊടുക്കും. കറക്സ്, വാട്ട് സേസ്? എന്റെ കാര്യം സാധിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം നിനക്കറിയാലോ. പിന്നെ നിന്റെ വീക്ക് പോയിന്റ്സ് എന്താണെന്നുള്ള കാര്യവും എനിക്കറിയാം. എന്നോടൊന്നും പറയേണ്ട കാര്യം നിനക്കില്ല അനിക. സച്ചിന് ഇപ്പൊ ഈ വീട്ടിലുണ്ടല്ലോ. സോ സച്ചിന് വേണ്ടി ഗോ ആൻഡ് ഗെറ്റ് റെഡി. സച്ചിൻ, 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 മോനു കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് എന്ത് പറ്റി? അല്ല മോനെ, ശിവൻ എന്ത്? അല്ല, ഞാൻ പറഞ്ഞത്
എന്റെ അനിക ചേച്ചി ചേച്ചി ഇപ്പോഴും അത് ആലോചിച്ചോണ്ടിരിക്കുവാണോ? അതൊക്കെ അങ്ങ് മറന്നു കാളാ, എന്നിട്ടാ ഫംഗ്ഷന് പോവാൻ വേണ്ടി തയ്യാറാവ്. എനിക്കൊരു ഫംഗ്ഷനും കൂടാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് പിള്ളേച്ചനുമായിട്ട് ഇനി ഒരു ഇടപാടും വേണ്ട. അനിയ ചേച്ചി ഇപ്പൊ ഒരു കാരണവും ഇല്ലാതെയാ ദേഷ്യപ്പെടുന്നെ. ഇപ്പൊ ശിവൻകുട്ടി കാണിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതെന്താ അനിക ചേച്ചി ആലോചിക്കാത്തത്? എന്ന് പറഞ്ഞു? എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാവും. ബിസിനസിന്റെ കാര്യത്തില് പുള്ളിക്കാരൻ എന്തൊക്കെ കാര്യങ്ങളാ നോക്കി നടത്തുന്ന, അതിന്റെ ടെൻഷൻ ആയിരിക്കും. അതൊക്കെ മറന്നു കാള ചേച്ചി. ഇനിയെങ്കിലും മെസ്സോന് മാപ്പ് കൊടുത്തു വിട് പ്ലീസ്. ഇനി പോയിട്ട് ലോഡിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ. നീ ഇതുവരെ തയ്യാറായില്ലേ? എന്റെ സച്ചിൻ ഇവിടെ സേഫ് ആണോന്ന് നോക്കാൻ വന്നതാ ഞാൻ. നിനക്ക് ഒരുങ്ങാൻ 10 മിനിറ്റേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇനി 8 മിനിറ്റേ ബാക്കിയുള്ളൂ. എഴുന്നേറ്റ് വേഗം തയ്യാറാവാൻ നോക്ക്. പത്ത് സെക്കൻഡ് കൂടി ഇപ്പൊ വേസ്റ്റ് ചെയ്തല്ലേ. എന്തൊരു ഡയലോഗ് അടിച്ചേ, ഒരു ഹീറോയെ പോലെ. മോള് പേടിക്കേണ്ട കാര്യമില്ല. കണ്ടോ, എന്റെ ശിവൻകുട്ടി അനികയെ കൊണ്ടുവരില്ലെന്ന് ഞാൻ മോളോട് പറഞ്ഞില്ലേ? സ്റ്റേഴ്സിന്ന് ഡൗൺ സ്റ്റേഴ്സ് എത്തുമ്പോ മോൾ അവന്റെ അടുത്ത് പോയി അങ്ങ് നിന്നേക്കണം. ഓക്കെ. യെസ് പിങ്കി മാം. ഇതുപോലെ എന്നും ഒന്നിച്ചിരിക്കാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Enough is enough. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് ആവില്ല പിങ്കി മോം. I don't deserve this. ഞാൻ പോവാണ്. നീയേ ഭീഷണികളൊക്കെ കേട്ട് ശിവൻ പേടിക്കുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശിവനും ആ അനികയും കൂടി ചേർന്ന് പൂജ ചെയ്യാൻ പോവാ. This is too much, mom. ഇനി ഒരു നിമിഷം പോലും എനിക്ക് അനികയെ സഹിക്കാൻ കഴിയില്ല. യു ആർ റൈറ്റ് ദിയ. എന്ത് ചെയ്യാനാ മോളെ, അനികയുടെ ചാപ്റ്ററിന്റെ നീളം അല്പം കൂടിപ്പോയി. നമുക്ക് ആ ചാപ്റ്റർ എന്നേക്കുമായി ക്ലോസ് ചെയ്യാനുള്ള സമയം എടുത്തിരിക്കുന്നു. അതെ മാഡം, മാഡം ഉദ്ദേശിക്കുന്നതല്ല ഇന്ന് നടന്നിരിക്കും. യാതൊരു മാറ്റവും ഇല്ല. ഗുഡ്. പ്രിപ്പറേഷൻസ് എല്ലാം റെഡി അല്ലേ? ഓക്കെ സർ. ശിവൻകുട്ടി, നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? ഓ മൈ മദർ, കാര്യം എന്താണെന്നല്ലേ? നീ ഇപ്പൊ കാണിക്കാൻ പോകുന്ന മണ്ടത്തരല്ലേ അതിനെ പറ്റിയ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇനി അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കണോ? പൂജ നീ ആരുടെ ഒപ്പം ചെയ്യാൻ പോകുന്നേ?
ഈ ലോകത്തിന്റെ മുന്നിൽ നിന്റെ ഭാര്യ ദിയമോൾ അത് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. മോം, ഇത് നമ്മുടെ കുടുംബത്തിലെ ഫംഗ്ഷനാ, ഇതിനിടയ്ക്ക് ലോകത്തുള്ളവരൊക്കെ എവിടെ വന്നേ? ലോകരെ അങ്ങ് വിട്ടേക്ക്, ശേഖർ ഈ പാർട്ടിക്ക് വരുന്നുണ്ടെന്ന് അറിയാലോ. ഏ, അവരുടെ ഒക്കെ മുന്നിൽ നീ അനികയുടെ കൂടെ ഇരുന്നാണോ പൂജ ചെയ്യാൻ പോകുന്നേ? Thank you, Mr. Shekhar. Yes, we should have a very happy glory. Yeah? ഇന്ന് മുംബൈയിലേക്ക് വരുന്നില്ലേ? ഓക്കെ, എന്നാ പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്ക് കാണാം. അടുത്ത ആഴ്ച അല്ലേ? എന്നാ ശരി, ബൈ. Well, മോമിന്റെ പ്രോബ്ലം ഇപ്പൊ സോൾവ് ആയി കിട്ടി. ഹാപ്പി? നിന്റെ മോശയ്ക്ക് മുമ്പിൽ എന്റെ വാക്കിന് എന്താ വരാ? എന്താന്ന് വെച്ചാ കാണിക്ക. വീട് മൊത്തം സന്തോഷിക്കുമ്പോഴും വീട്ടിലെ ലക്ഷ്മി എന്താ വിഷമിച്ചിരിക്കുന്നെ? കാര്യം പറ മോളെ. ഒന്നുമില്ല മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തു കുഴപ്പമില്ലെന്നാ? നീ ഇങ്ങനെ വിഷമിക്കുമ്പോ ആ വിഷമം ഇവിടെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. പിന്നെ ഈ ആഘോഷങ്ങൾക്കൊന്നും ഒരു തെളിച്ചവും കാണില്ല. മുത്തശ്ശി, തെളിച്ചം പറഞ്ഞെങ്കിലേ കൊട്ടുന്ന പല്ലക്കോട്ട് ആള് വരണം. എടാ, അതിന് പറയുന്നത് ഡോളെന്നാ? നിനക്ക് നിന്റെ അമ്മയെ പോലെ തന്നെ ഡോളും ഡോലക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ലേ? അതിപ്പോ മുത്തശ്ശി, രണ്ടിൽ ഏതായാലും എന്താ, നമുക്ക് കൊട്ട് കേട്ടാ പോരെ. അത് ശരി. എവിടെ നിന്റെ ഡോളുകാരൻ? ദേ ഇപ്പൊ എത്തുന്നാ പറഞ്ഞത്. ഒരല്പം കാത്തിരിക്കണേ. ഞാനും ഇവിടെ കാത്തു നിൽക്കുന്നത് അവർക്ക് വേണ്ടി തന്നെയാ. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? അതെ മാഡം, ഗേറ്റ് ഒന്ന് കടന്നു കിട്ടിയാ മതി. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. മേഡത്തിന് എന്താണോ വേണ്ടത് അത് നടന്നിരിക്കും. ഗുഡ്. ആരുടെയെങ്കിലും കയ്യിൽ മെറ്റലിന്റെ സാധനം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മാറ്റിക്കും. എന്നാ നമുക്കിനി ലോഡിയുടെ ചടങ്ങുകൾ തുടങ്ങാം. വിവാഹ സമയത്ത് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണോ അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചത്, അതുപോലെ ഈ അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടത്തില് പ്രദക്ഷിണം വഹിക്കുമ്പോ ഈ എള്ളും കടുകുമണിയും അഗ്നിയിൽ സമർപ്പിക്കണം. എന്നാ തുടങ്ങിക്കും. ആ മുത്തശ്ശി, ദേ കൊട്ടുകാര് വന്നു.
നിക്കവിടെ. ആ ശിവേട്ടാ, ഒരു കപ്പിൾ ഫോട്ടോ എടുത്തേ പറ്റൂ. അങ്ങനെ ഇങ്ങനെ ഇപ്പൊ എടുത്തരാ. ഒന്ന് അടുത്തേക്ക് വന്നേ. ആ തോളത്തോട്ടൊന്ന് കൈവച്ചേ. ശിവേട്ടന്റെ തോളത്തല്ലേ, ഏട്ടത്തിയുടെ തോളത്ത് കൈവയ്ക്കാൻ. എന്താ ഇതില്? ഇതോ, ഇത് പാട്ട് പാടുമ്പോൾ താളം പിടിക്കാനുള്ളതല്ലേ. മെറ്റലിന്റെ എന്തെങ്കിലും സാധനം കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് പുറത്തു വെക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്റെ പൊന്ന് സാറേ, ഈ സാധനം പുറത്ത് വെച്ച് അങ്ങോട്ട് കയറിയാല് അവിടെ ഞാൻ എന്തോ താളം പിടിക്കും. ഏ, ആ ശരി ശരി, നോക്കോട്ടെ. മുത്തശ്ശി, ദേ കൊട്ടുകാരി വന്നു കേട്ടോ. എന്താ നോക്കി നിക്കുന്നേ, തുടങ്ങിക്കോ. കൊട്ടും മേളോ ഇല്ലാതെ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ഒന്നും നടക്കില്ല. അതൊരു ഐശ്വര്യ, എന്നാ പെട്ടെന്ന് ആട്ടെ. നീ എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിക്കുന്നേ? വാന്നേ, നിന്റെ ഡാൻസ് ഒന്ന് കാണട്ടെ. ഇല്ല ശിവ, എനിക്ക് മൂഡില്ല. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവണം. നിന്റെ ഉള്ളിലുള്ള ആ ദേഷ്യം എല്ലാം തീയിലേക്ക് ഇട്ടാൻ കരിച്ചു കളഞ്ഞേക്ക്. Come on. Come on, oh. Come. Om anna, om. Ah, om anna. Ah, enna thodangiyaka? Muthashi, nammal ee kadugidumbo paadina paattu endu varunu? Bhagavane va, chegathane po. Thannadum thinnittu chegathane po. Mootha edayalo adhi enna om thana adhi pottu. Bhagavane va, chegathane po. സോറി അനിക. സാരമില്ല ആന്റി. ഇതോടെ എല്ലാം തീർന്നു കിട്ടും. Thank you.
നീ എന്താ ആലോചിച്ചു നടക്കുന്നേ? ഇപ്പൊ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എന്നെ കുറിച്ച് ആലോചിച്ച് താൻ ബുദ്ധിമുട്ടണമെന്നില്ല. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ താങ്ക് യു പറഞ്ഞേ. തന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനും താങ്ക് യു പറഞ്ഞേ.
എന്റെ ഏട്ടനെ രക്ഷിക്കണം. ലുക്ക്, വി വിൽ ഡു അവർ ബെസ്റ്റ്. വലിയേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ ഉള്ളൂ. ആദ്യം ഞങ്ങൾ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, കം ഓൺ. സാർ, നിങ്ങൾക്കൊരു ഫോം സൈൻ ചെയ്യാനുണ്ടായിരുന്നു. ശരി. സിസ്റ്റർ, ശിവന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. എന്റെ ഭഗവാനെ, എന്റെ മോനൊന്നും വരുത്തല്ലേ. അവനൊന്നും സംഭവിക്കില്ല, കരയാതിരിക്കും. ഞാനല്ലേ പറയുന്നത്. നമ്മുടെ ഏട്ടനുണ്ടല്ലോ സൂപ്പർമാനാ. സൂപ്പർമാന് ഒന്നും സംഭവിക്കില്ലല്ലോ. സംഭവിക്കോ? ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്ക്. എന്റെ മോൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അവനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഐ ആം സോറി ടു സേ, പേഷ്യന്റ് സ്റ്റേജ് 3 ക്രിട്ടിക്കലാണ്. ബുള്ളറ്റ് കൊണ്ടത് വളരെ പ്രധാനപ്പെട്ട ഭാഗത്താണ്, ക്ലോസ് ടു ദ ഹാർട്ട്. അപ്പോ ഹാർട്ടിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാളെ രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമാവില്ല. ഈ സർജറി എന്തായാലും കുറച്ച് ക്രൂഷ്യലായിരിക്കും. ഈ സർജറി ചെയ്താൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഐ ആം നോട്ട് ഷുവർ. ശിവനൊന്നും സംഭവിക്കാൻ പാടില്ല. അനുകരിച്ചു ശിവൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. പ്ലീസ് ഒന്ന് കരയാതിരിക്കുക. ശിവനും പ്രോയോ, ശിവന്റെ ജീവൻ അത്ര പെട്ടെന്ന് പോവാൻ പാടില്ല. ശിവൻ അങ്ങനെ പെട്ടെന്ന് പോവാൻ പാടില്ല. ശിവൻ ഒന്നും പറ്റരുത്. എടുത്തി എന്നെയും നോക്കിക്ക, എന്നിട്ട് ഞാൻ പറയുന്ന കേക്ക്. എടുത്തി അനുകെടുത്തി, കരയാതെ. നീ ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഞാനാ. ഞാനാ ഇവിടുത്തെ ക്രൈ ബേബി. ഒരു കാര്യമില്ലെങ്കിലും ഞാൻ ചുമ്മാ കരയാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ കരയുന്നില്ലല്ലോ. എന്തിനാ കരയുന്നത്? കാരണം എന്റെ ശിവേട്ടന് ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ കരയാത്ത. ഓം എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാൻ കരയുന്നൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. അനികെടുത്തി ഇങ്ങോട്ട് നോക്കി. ഞാൻ അനികെടുത്തിയുടെ കൂൾ റൂഡിയാ പറയുന്നേ. ഏട്ടനിമ്മ ഈ ഡോക്ടേഴ്സിന് ഒരു ചുക്കും അറിയില്ലെന്നേ. ബുദ്ധിയില്ലാത്തവന്മാരാ ഇവരാരും. എന്നെ അത്രയും സ്മാർട്ട് അല്ല. ശരിയല്ലേ? ശരിയല്ലേ? വളരെ ശരിയാ. ഞാൻ പറയുന്ന കേക്ക്. ഏട്ടനിമ്മ നോക്കിക്കോ, ശിവേട്ടൻ ഒരു കുഴപ്പമില്ലാതെ വരുമ്പോഴേ അപ്പൊ ഇവിടുത്തെ ഡോക്ടർമാര് വലിയ തള്ളായിരിക്കും. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാ രക്ഷപ്പെടുത്തി എന്നൊക്കെ വെറുതെ പറയും. പക്ഷെ ഏട്ടനിമ്മ എനിക്കറിയാം, എന്റെ ശിവേട്ടന് ഒന്നും സംഭവിക്കില്ല. ഏട്ടനിമ്മ കരയാതിരിക്കെ. ശിവേട്ടൻ വന്ന എന്നെയാ വഴക്കു പറയുന്നത്. നീ ഉണ്ടായിട്ട് നിന്റെ ഏട്ടത്തിയമ്മ എന്തിനാ കരയിപ്പിച്ചെന്ന് ചോദിക്കും. അതുകൊണ്ടാ പറഞ്ഞ, ഏട്ടത്തിയമ്മ കരയണ്ട, എല്ലാം ശരിയാവും. ശിവൻ ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ലെന്ന് ഞാനെല്ലാം പറയുന്ന എടുത്തി. ശിവന്റെ ഈ അവസ്ഥക്ക് ഞാനാണ് കാരണം. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ശിവൻ ഈ അപകടത്തിൽ പെട്ടത്. എനിക്ക് അനികയോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും ജാനകി എടുത്തി. ഇന്നു മുതൽ അവളുടെ നിഴല് പോലെ എന്റെ ശിവൻകുട്ടിയുടെ മേൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമെങ്കിൽ ദേവിക്ക് മാത്രമേ ഇനി നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. നമ്മുടെ ശിവന് ഒന്നും സംഭവിക്കില്ല. എന്റെ ശിവൻകുട്ടി പെട്ടെന്ന് ശരിയാവല്ലേ? ശരിയാകും. ചേട്ടത്തിയമ്മ ഈ ഡോക്ടർമാർക്കൊന്നും അറിയില്ല.
പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് വെറുതെ അങ്ങ് പറയുക. ഇവരൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്ന, എന്റെ മോൻ അത്ര വീക്സ് ഒന്നുമല്ല. ഒരു ഓപ്പറേഷൻ ചെയ്ത അവന് ഒരു കുഴപ്പവും സംഭവിക്കില്ല, അവൻ തിരിച്ചു വരും. ഇവർക്കൊന്നും അറിയില്ല എന്റെ ശിവൻകുട്ടി അത് അവൻ ജീവിക്കാൻ വേണ്ടിയാ ജനിച്ചത്. എന്റെ ശിവൻകുട്ടി മരണത്തെ വരെ തോപ്പിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ല എട്ടത്തി, ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എന്റെ ശിവൻകുട്ടിക്കൊന്നും സംഭവിക്കില്ല. ഇവരെല്ലാവരും ഞെട്ടിക്കും. ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അവൻ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കില്ല. പിങ്കി സമാധാനം. ജാനകിയെടുത്തി, നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ എല്ലാവർക്കും വേണ്ടി എന്റെ ശിവൻകുട്ടി ഒരു മതില് പോലെ നിൽക്കും അല്ലേ? ആ ശിവൻകുട്ടിക്ക് മരണത്തിനോട് പൊരുതാൻ യാതൊരു ഭയവും ഇല്ല. നല്ല ധൈര്യത്തോടെ പൊരുതി ജയിക്കാൻ കഴിയും. എല്ലാം ശരിയായിക്കോളും. അവന് ദേവിയുടെ അനുഗ്രഹമുണ്ട്. ഇതൊരു അമ്മയുടെ വിശ്വാസമാ. അവനെന്നെ വിട്ടുപോവാൻ കഴിയോ? ഞാനില്ലാതെ അവന് പറ്റില്ല. ശിവൻകുട്ടിക്ക് എന്നോട് പിണക്ക. ആരോട് ചോദിച്ചിട്ട് എന്നോട് പിണങ്ങി? ഞാൻ അവനെ വഴക്ക് പറഞ്ഞോണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്റെ പൊന്നുമോൻ എന്നോട് പിണങ്ങിയത്. എട്ടത്തി അമ്മ പറ, വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയാതെ പിന്നെ ആരതെ ഒഴിയാൻ പറ്റുമോ? ഞാൻ അവന്റെ അമ്മയാ. ഞാൻ അവനെ അടിച്ചാലും അതിൽ സ്നേഹമുണ്ട് എട്ടത്തി അമ്മ. അവന്റെ നല്ലത് മാത്രമല്ലേ ഞാൻ ആഗ്രഹിക്കൂ. ഇന്നേവരെ ഞാൻ അത് മാത്രമേ സ്വപ്നം കണ്ടിട്ടുള്ളൂ. അവൻ എന്റെ അടുത്ത് വരുമ്പോ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കും. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറും. അവൻ ആ പെണ്ണിന്റെ പുറകെ നടന്നു നടന്ന് ഞാൻ അവന് വേണ്ടി ചെയ്യുന്ന നല്ലതൊന്നും അവൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ, എല്ലാരോടും ഞാൻ പറഞ്ഞതല്ലേ, ആ അനിക്ക് നമ്മുടെ വീടിന്റെ ഐശ്വര്യക്കേടാ. അവള് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഏട്ടത്തിയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഞാൻ പറഞ്ഞോന്നും നിങ്ങൾ കേട്ടില്ല, ആരും കേട്ടില്ല. എന്റെ മോന്റെ അവസ്ഥ കണ്ടില്ലേ? ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് പെടയുവാ. അവൻ കുറച്ച് സീരിയസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഇതൊക്കെ ആനിക കാരണം. എന്നിട്ടും നിങ്ങളൊക്കെ അവളെ എന്തിനാ നമ്മുടെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത്? നിങ്ങൾ എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തത്? എന്റെ ശിവൻകുട്ടി, ശിവന്റെ ഈ അവസ്ഥക്ക് ഞാൻ കാരണം. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ശിവൻ അപകടത്തിൽ ചെന്ന് ചാടിയത്. എന്തിനാ ശിവൻ അങ്ങനെ ചെയ്ത്? അവിടെയുണ്ട എന്റെ നേർക്ക് വന്നത്. അതെന്നെ കൊണ്ടുപോകേണ്ടതായിരുന്നു. അതെന്തിനാ ശിവൻ ഏറ്റുവാങ്ങിയ? എന്റെ ശിവൻ എന്തെങ്കിലും പറ്റി പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ലെന്ന് ഉറപ്പ. എനിക്കൊരിക്കലും പിന്നെ ജീവിച്ചിരിക്കാൻ കഴിയില്ല. എനിക്ക് അനികയോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അവളെ രക്ഷിക്കാൻ വേണ്ടി ശിവൻകുട്ടി സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി. അനിക കാരണം എന്റെ ശിവൻകുട്ടിക്ക് ഇതെല്ലാം സംഭവിച്ചത്. അവള് വന്നപ്പോ മുതൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയതാ. അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും ജാനകിയെടുത്തി. ഇന്നു മുതൽ അവളുടെ നിഴല് പോലെ എന്റെ ശിവൻകുട്ടിയുടെ മേൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. പിങ്കി, നീ എന്തൊക്കെ ഈ പറയുന്നത്? ഇങ്ങനൊന്നും ചിന്തിക്കാനുള്ള സമയമല്ലിത്. പിങ്കി, അങ്ങനൊന്നും ചെയ്യരുത്. എന്നെ തടയാൻ ശ്രമിക്കരുത്. ഇത്രയും ദിവസം മിണ്ടാതിരുന്നതിന്റെ ഫലമാ ഞാൻ ഈ അനുഭവിക്കുന്നത്. ആദ്യം തന്നെ അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ എന്റെ ശിവൻകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്ത് ചെയ്യാൻ ഏട്ടത്തിയമ്മ, ഒരുപാട് താമസിച്ചു പോയി. ഇല്ല, ഇനി എനിക്ക് വച്ച് താമസിപ്പിക്കാൻ വയ്യ. അവളെ എന്റെ ശിവൻകുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഞങ്ങളുടെ വീട്ടില് കാലു വെച്ച അന്ന് മുതൽ എല്ലാവരുടെയും സുഖവും ശാന്തിയും സമാധാനവും ഒക്കെ ഇല്ലാതായി. എന്റെ ശിവൻകുട്ടിയുടെ ജീവിതം ഇനിയും തീർക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. വാടി ഇവിടെ.